ഫോണിൽ നിന്നും ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റെസ്യൂം ബിൽഡർ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ക്രിയേറ്റ് റെസ്യൂം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, പ്രൊജക്ട് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം നിങ്ങൾക്ക്. അതിൽ നിന്നും ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ നിങ്ങളുടെ പേര്, അഡ്രസ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ക്വാളിഫിക്കേഷൻ, അത് ഡിഗ്രി ആണെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും ആദ്യം കൊടുക്കുക. പിന്നെ വരുന്നത് പ്രൊജക്ട് ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രാവലിംഗ് കുക്കിംഗ് യൂട്യൂബ് ബ്ലോഗറാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത് അത് അവിടെ കൊടുക്കുക. പിന്നെ അച്ചീവ്മെന്റ് ആൻഡ് അവാർഡ്സ്, പിന്നെ പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് ഹോബി. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് പാരൻസ് ആണ്. ഹോബീൻ്റെ അവിടെ ട്രാവലിംഗ് ആൻഡ് കുക്കിംഗ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് റെഫറൻസ് ആണ്. നിങ്ങളതിൻ്റെ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ റെഫറൻസ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. പിന്നെ പേഴ്സണൽ ഇൻഫോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മാരീഡ് ആണോ അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജുകൾ, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സ്കിൽസ്, ആക്ടിവിറ്റീസ്, ഒബ്ജക്റ്റീവ്. ഏറ്റവും അവസാനം വരുന്നത് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കാണാം ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓക്കെ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് റെസ്യൂം അല്ല, ഏത് മോഡലിലാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഓപ്ഷനാണ് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇതെല്ലാം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അപ്പം നിങ്ങൾക്കിതൊരു PDF ഫയൽ രൂപത്തിലായിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കത് പ്രിന്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.